പുതിയ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ മനസ്സു നിറഞ്ഞ് അഭിനന്ദിക്കുമ്പോഴും കേരളത്തിലെ കോൺഗ്രസിന് രക്ഷപ്പെടണമെങ്കിൽ ഇനി ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനമായി എന്താണ് എന്നുള്ള കെ മുരളീധരൻ്റെ ഉപദേശം അതേ നിലയിൽ സ്വീകരിക്കാൻ കെ സുധാകരന് സാധിക്കുമോ? യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസ് ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിക്കുള്ള ഉത്തരം കൂടിയാണ് സുധാകരനെ അഭിനന്ദിച്ചുകൊണ്ട് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ കെ മുരളീധരൻ ചൂണ്ടിക്കാട്ടിയത്. ബി ജെ പിയെ എതിർക്കുന്നതിൽ, സംഘപരിവാറിനെ ചെറുക്കുന്നതിൽ കോൺഗ്രസിന് ശക്തി പോരാ എന്നുള്ള ചിന്ത കേരളീയ പൊതുസമൂഹത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. ന്യൂനപക്ഷങ്ങളുടെ ഒരു ഏകീകരണം എൽ ഡി എഫിന് അനുകൂലമായി ഉണ്ടാകുന്നതിന് അത് കാരണമായിട്ടുണ്ട്. അത് മാറ്റിയെടുക്കാൻ കഴിയാതെ കോൺഗ്രസിൻ്റെ അതിശക്തമായ തിരിച്ചുവരവ് കേരളീയ സമൂഹത്തിൽ ഉണ്ടാകില്ല എന്നു തന്നെയാണ് കെ മുരളീധരൻ പറഞ്ഞു വയ്ക്കുന്നത്. അതായത് ബി ജെ പിയോടുള്ള മൃദു സമീപനം കൊണ്ട് കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ചുരുക്കം. പക്ഷേ ഹിന്ദു സംഘടനകളോട്, ആർ എസ് എസിനോട്, ബി ജെ പിയോടൊക്കെ തൻ്റെ നിലപാടുകളിൽ ഇതുവരെയും മൃദു സമീപനം സ്വീകരിച്ചിട്ടുള്ള കെ സുധാകരനെ പോലുള്ളവരാണ്. സി പി എം മാത്രമാണ് തൻ്റെ ശത്രു എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരാൾ. അങ്ങനെ ഒരാൾക്ക് മുരളീധരൻ പറഞ്ഞ നിലയിൽ കോൺഗ്രസിൻ്റെ സമീപനത്തിൽ മൊത്തത്തിലൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. വി ഡി സതീശൻ ഒരു സംഘപരിവാർ വിരുദ്ധനാണ് എന്നുള്ളത് നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ടതാണ്. പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെടുമ്പോഴും വി ഡി സതീശൻ ആവർത്തിച്ചു പറഞ്ഞതും ബലത്തോടെ പറഞ്ഞതും സംഘപരിവാറിനെതിരായുള്ള പോരാട്ടത്തെക്കുറിച്ചാണ്. സർക്കാരിനോട് അങ്ങനെയുള്ള ഒരു തുറന്ന ഏറ്റുമുട്ടലിന് തങ്ങളില്ല എന്നും ക്രിയാത്മകമായ നിലപാടുകളായിരിക്കും ഉണ്ടാവുക എന്നും പറയുമ്പോഴും സംഘപരിവാറിനെതിരെ സന്ധിയില്ലാ പോരാട്ടം ഉണ്ടാകുമെന്ന് സതീശന് പറയാം. സതീശൻ നേരത്തെയും അങ്ങനെ നിലപാടെടുത്തിട്ടുള്ള ആളാണ്. പക്ഷേ പാർട്ടിയെ നയിക്കുന്ന ആൾ അങ്ങനെ നിലപാട് സ്വീകരിച്ചിട്ടില്ലാത്ത ആളാണ് എന്നുള്ള ആക്ഷേപം ഒരു വശത്ത് ഉയർന്നു നിൽക്കുമ്പോൾ കെ മുരളീധരൻ ചൂണ്ടിക്കാട്ടുന്നത് വളരെ പ്രസക്തമായ കാര്യമാണ്. സുധാകരൻ്റെ പ്രഖ്യാപനത്തിൽ അതാണ് കേരളം പ്രതീക്ഷിക്കുന്നത്. സി പി എമ്മിനോടുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷത്തോടുള്ള പോര് സ്വാഭാവികമായി കേരളത്തിൽ യു ഡി എഫിന് മുന്നോട്ട് വച്ചാലേ പറ്റുകയുള്ളൂ. കോൺഗ്രസ്സിന് അത് തന്നെയാണ് ഒരായുധം. പക്ഷേ അതിനോടൊപ്പം ഒരുപക്ഷേ അത്രത്തോളം ശക്തിയോടെ അല്ലെങ്കിൽ അതിനേക്കാൾ ശക്തിയോടെ ബി ജെ പിയെ നേരിടുന്നതിന് സുധാകരൻ തയ്യാറാകുമോ? അത്തരത്തിലൊരു നിലപാട് പ്രഖ്യാപനം സുധാകരനിൽ നിന്നുണ്ടാകുമോ എന്നതാണ് കേരളം ഉറ്റുനോക്കുന്ന ഒരു കാര്യം. കോൺഗ്രസ് തകർന്നു പോകണം എന്ന് ആഗ്രഹിക്കുന്നവരല്ല കേരളത്തിലെ ജനാധിപത്യ മതേതര വിശ്വാസങ്ങളിൽ ഊന്നി മുന്നോട്ട് പോകുന്ന ജനത. അതുകൊണ്ടാണ് അവർ കോൺഗ്രസിനെ അങ്ങനെ അപ്പാടെ തിരസ്കരിച്ച് കളയാത്തത്. കോൺഗ്രസും നിലനിൽക്കേണ്ടത് അനിവാര്യമാണ്. പക്ഷേ കോൺഗ്രസ് എടുക്കുന്ന നിലപാടുകൾ നമ്മുടെ മേൽ ഒരു വലിയ ഭീകരതയായി കടന്നു കയറിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാറിനെ ചെറുക്കുന്നതിൽ അവർ പിന്നോട്ട് പോകുന്നു എന്ന വിശ്വാസം, അതാണ് ന്യൂനപക്ഷങ്ങളെയും ഒരു വലിയ പരിധി വരെ മതേതര വിശ്വാസികളെയും കോൺഗ്രസിൽ നിന്ന് അകറ്റുന്നത്. അത് തിരികെ പിടിക്കാനുള്ള ശ്രമമാണ് വേണ്ടത് എന്ന് മുരളീധരൻ ചൂണ്ടിക്കാട്ടുമ്പോൾ അതിനെ എത്ര പോസിറ്റീവായി കാണാൻ, അതായത് ഇടതുവിരോധത്തിനപ്പുറത്തേക്ക് സംഘപരിവാർ വിരുദ്ധത കൂടി ഒരേ സമയം മുന്നോട്ട് കൊണ്ടുപോകാൻ സുധാകരന് കഴിയുമോ എന്നുള്ളതാണ് ഇന്നത്തെ കോൺഗ്രസിൻ്റെ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഉത്തരമായി നാം കാത്തിരിക്കുന്നത്.